ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് ഹാൻഡ് വർക്ക് ചെയ്യാൻ പറ്റിയ സാരീസ് കാണാം. ഇതാ ഇവിടെ നിങ്ങൾക്ക് പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല കളർഫുൾ ആയിട്ടുള്ള കുറേ സാരീസ് ഉണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ടെസർ സിൽക്ക്, ക്രിസ്പി ജോർജറ്റ് ആൻഡ് സിൽക്കി കോട്ട. കൂടുതലും ഞാൻ സെലക്ട് ചെയ്യുന്നത് പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. അപ്പോൾ ഒത്തിരി പേരിങ്ങനെ ചോദിക്കാറുണ്ട് പേസ്റ്റൽ ഷെയ്ഡ് മാത്രം എന്താ സെലക്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് കൂടി ഇന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ചില സാരിയൊക്കെ നമ്മൾ വിത്ത് ബ്ലൗസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ചിലതെല്ലാം വിത്തൗട്ട് ബ്ലൗസ് ആണ്. വിത്ത് ബ്ലൗസ് വരുമ്പോൾ 5.5 മീറ്റർ സാരി പ്ലസ് 1 മീറ്റർ ബ്ലൗസ് പീസ് ഉണ്ടാവും. ദാ ഈ കാണുന്നത് സിൽക്കി കോട്ടയുടെ സാരിയാണ്. നമ്മൾ നോർമലി കാണുന്ന സിൽക്കി കോട്ടയല്ല, ഇത് കുറച്ചുകൂടി തിക്കായിട്ടുള്ള മെറ്റീരിയൽ ആണ്. കുറച്ച് ഫങ്ഷണൽ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാരിയാണിത്. കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ 3 ഷെയ്ഡ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ സാരി ഒരുപാട് വെയിറ്റ് ഉള്ള സാരി ഒന്നുമല്ല, നമുക്ക് കാഷ്വലി വെയർ ചെയ്യാൻ പറ്റിയൊരു സാരിയാണ്. അതുപോലെ തന്നെ അത്യാവശ്യം തിക്നെസ് അതിൻ്റെ ക്ലോത്തിനുള്ളത് കൊണ്ട് ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് ഈസിയാണ്. നമുക്ക് നന്നായിട്ട് ഫ്രെയിം ഇട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ദൈ കാണുന്ന ഗ്രീൻ കളർ എനിക്ക് ഒരുപാട് എൻക്വയറി ഉള്ള സാരിയാണ്. ഞാൻ ഇതിൻ്റെ ഒരു വർക്ക് ചെയ്ത വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കളറിൽ. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് നമുക്ക് ക്രിസ്പി ജോർജറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ കുറച്ച് ഷെയ്ഡ്സ് കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ കയ്യിൽ ഓരോ പീസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വിടർത്തി കാണിക്കാം. ഈ സാരി ഇൻക്ലൂഡിംഗ് ബ്ലൗസ് 6.5 മീറ്റർ ആണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1650. ഈ കളറ് സാരിയിൽ ചെയ്യാൻ പറ്റിയൊരു വർക്ക് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിക്ചർ കൂടി ഞാനൊന്ന് ഇതിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ അതിൻ്റെ വീഡിയോ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ആർക്കെങ്കിലും ആ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും. മെറ്റീരിയൽ വൈസ് ഇത് ബെസ്റ്റ് ക്വാളിറ്റി സാരിയാണ്. നമ്മളൊരു മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിഫറെൻ്റ് ക്വാളിറ്റിയിലുള്ള സാരീസ് നമുക്ക് കാണാം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി തന്നെ ചൂസ് ചെയ്യുകയാണെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അതേപോലെ മെറ്റീരിയൽ നല്ല ലാസ്റ്റിംഗ് ആയിരിക്കും. ഈ സാരി വിത്ത് ബ്ലൗസ് വരുന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സാരി പ്ലെയിൻ ആയിട്ട് യൂസ് ചെയ്യാം. ബ്ലൗസ് നല്ല പോലെ അതിൻ്റെ സ്ലീവിൽ ഹെവി വർക്ക് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗി ഉണ്ടാവും. അതല്ല സാരിയിലാണ് വർക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ സാരിയിൽ നല്ല ഭംഗിയുള്ള ഹെവി വർക്ക് കൊടുത്തിട്ട് ബ്ലൗസിൻ്റെ സ്ലീവ് സിമ്പിൾ വർക്ക് കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ മെറ്റീരിയൽ സാരി വെയർ ചെയ്താൽ കാണാൻ ഭംഗിയാണ്. നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനും ഈസിയാണ്. നെക്സ്റ്റ് നമുക്കൊരു ഡാർക്ക് കളർ സാരി കാണാം. ദൈ കാണുന്നതൊരു ബ്ലൂ കളർ സാരിയാണ്. ഇത് സിൽക്കി ജോർജറ്റിൻ്റെ തന്നെ മെറ്റീരിയലാണ്. ഈ സാരിയും വിത്ത് ബ്ലൗസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1650. ഡാർക്ക് കളർ സാരിയിൽ നമ്മൾ ലൈറ്റ് ഷെയ്ഡിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്യുവാണെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും. സിൽക്ക് ത്രെഡിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ത്രെഡിൻ്റെ നമ്മൾ വാങ്ങുന്ന റോളിന് 20 റുപ്പീസേ വരുള്ളൂ. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് 2-3 സാരീസ് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ത്രെഡും സിൽക്ക് ടൈപ്പ് ആയതുകൊണ്ട് കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അതായത് നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ള പേസ്റ്റൽ ഗ്രേ കളർ സാരിയാണ്. ഇത് ക്രിസ്പി ജോർജറ്റിൽ വന്നിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടുണ്ട്. ഇതിൽ നല്ല പീച്ച് കളറ് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുവാണെങ്കിൽ ഒരുപാട് ഭംഗിയായിരിക്കും കേട്ടോ. ഈ മെറ്റീരിയൽസ് എല്ലാം ചൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എനിക്ക് വാങ്ങുന്ന പോലെയാണ് ചൂസ് ചെയ്യുന്നത്. അതായത് ഓരോ സാരി വാങ്ങുമ്പോഴും അതിൽ ഏത് കളർ വർക്ക് ചെയ്യണം അങ്ങനെ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടാണ് വാങ്ങുന്നത്. ചില സാരീസ് എല്ലാം ഞാൻ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് വേണ്ടി വർക്ക് ചെയ്താലും ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ ഞാനത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ആകെ എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത് ഒരേ ഒരു സാരി മാത്രമേ ഉള്ളൂ ഹാൻഡ് വർക്ക് ചെയ്തത്. ഇപ്പോൾ ഈ സാരിയൊക്കെ കണ്ടപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഇതിൽ നിന്ന് ഒരെണ്ണടുത്ത് വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം മാക്സിമം ഞാൻ ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. നിങ്ങളെയും കൂടി അത് കാണിക്കാം. ഈ ബോട്ടിൽ ഗ്രീൻ കളറ് നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ള സാരിയാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക, ഈ സാരി എല്ലാം ഒരു പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് സാരിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ ഹാൻഡ് വർക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു സാരിയാണ് ടെസറിൻ്റെ സാരി. ടെസർ സാരിയിൽ നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പിങ്ക് ആൻഡ് പീച്ച് മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. പിങ്ക് അല്ല ഇത്, എന്നാൽ ലൈറ്റ് ആയിട്ടുള്ള പീച്ച് ഷെയ്ഡാണ്, കുറച്ച് പിങ്കിഷ് പീച്ച്. ഞാൻ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കളേഴ്സൊക്കെ ഇതിൻ്റെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന കളേഴ്സ് മാത്രം ഞാൻ ചൂസ് ചെയ്യാറുള്ളൂ. ഈ സാരിയുടെ റേറ്റ് വരുന്നത് 950 ആണ്. ഈ സാരിയുടെ ലെങ്ത് വന്നിട്ട് 5.5 മീറ്റർ. നെക്സ്റ്റ് നമുക്ക് സിൽക്കി കോട്ട സാരി കാണാം. ഇത് സിൽക്കി കോട്ടയുടെ നല്ല റിച്ച് മെറ്റീരിയൽ ആണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ. ഈ സാരി ഇൻക്ലൂഡിംഗ് ബ്ലൗസ് 6.5 മീറ്റർ ആണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് 1100.
ഇത് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് അതായത് ത്രെഡ് വർക്ക് ബീഡ്സ് വർക്ക് ചെയ്യാൻ പറ്റിയ സാരിയാണ്. ഇതൊരു പേസ്റ്റൽ പീച്ച് ഷെയ്ഡാണ്. അത്യാവശ്യം തിക്നെസ് ഉണ്ടെങ്കിലും ഇതൊരുപാട് വെയിറ്റ് ഉള്ള സാരിയല്ല. അപ്പം നമുക്ക് 1 ഫീറ്റ് ആയിട്ടിട്ട് ഈ സാരി വെയർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് റെഡ് കളറുള്ള സാരിയാണ്. ഈ വീഡിയോയിൽ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇച്ചിരി കൂടി ഡാർക്ക് ആയിട്ടുള്ള റെഡ് കളറാണിത്. ഇത് നല്ല ഭംഗിയായിരിക്കും. നല്ല ഫ്ലവറിൻ്റെ ബഞ്ചസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് മോഡേൺ ആയിട്ട് ചെയ്യുന്ന കുറേ ഹാൻഡ് എംബ്രോയിഡറി വർക്ക്സ് ഉണ്ടല്ലോ, കുറച്ച് ഫില്ലിംഗ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് അതൊക്കെ ചെയ്താലും കാണാൻ ഭംഗിയായിരിക്കും. നെക്സ്റ്റ് ഒരു പേസ്റ്റൽ ഷെയ്ഡാണ്. ഇത് പേസ്റ്റൽ ഗ്രീൻ ആൻഡ് ഗ്രേ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ്. കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇതിൽ പീച്ച് ആൻഡ് പേർപ്പിൾ ഫ്ലവേഴ്സിൻ്റെ ഫ്ലവർ ബഞ്ച് ചെയ്യുവാണെങ്കിൽ കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കും. ഇതും ഇൻക്ലൂഡിംഗ് ബ്ലൗസ് ആണ് വരുന്നത്. ഈ സാരി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചതാണ് ഇതിൽ നിന്ന് 2 സാരി എനിക്ക് വേണ്ടി മാറ്റി വെക്കണം എന്ന്. ഇപ്പം ഞാൻ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ് ഇതിൽ ഏതാണ് എനിക്ക് വേണ്ടി മാറ്റേണ്ടതെന്ന്. ഈ സാരിയുടെ ഫോട്ടോസ് കൂടി ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ എൻഡിൽ ഇട്ടേക്കാം. അപ്പം അതുകൂടി നിങ്ങൾക്കൊന്ന് കാണാലോ. ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഹാൻഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഏത് വർക്കാണ് കൂടുതൽ ആപ്റ്റ് ആയിട്ട് വരുന്നതെന്ന് നിങ്ങൾക്ക് വീഡിയോ നോക്കി ചൂസ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. ഒരു കാര്യം കൂടി ഞാൻ റിമൈൻഡ് ചെയ്യട്ടെ, ഇത് ആദ്യം വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും ഈ സാരീസൊക്കെ കിട്ടുക. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വീഡിയോ കണ്ടതിന് ശേഷം വിളിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.